മാർച്ച് മാസത്തിൽ മൂന്ന് ബാങ്കുകളാണ് അമേരിക്കയിൽ പൂട്ടിയത്. ഉടനെ അമേരിക്കൻ സർക്കാർ രംഗത്തിറങ്ങിയിട്ടോ, ആരും പരിഭ്രാന്തരാവേണ്ട, ബാങ്ക് തകർന്നാലും നിങ്ങളുടെ ഡെപ്പോസിറ്റ് പൂർണ്ണമായിട്ട് സർക്കാർ തിരിച്ചു തരും, അതുകൊണ്ട് ബാങ്ക് തകരുമെന്ന് പേടിച്ച് പണം പിൻവലിക്കാൻ ആരും പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഉറപ്പ് നൽകി കാര്യങ്ങളൊക്കെ ശാന്തമാക്കി ഇരുന്നപ്പോഴാണ് ദേ ഏപ്രിൽ മാസത്തിൽ ഫസ്റ്റ് റിപ്പബ്ലിക്കൻ ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്ക് ദേ പൊട്ടി. ആ ബാങ്ക് തകർന്നപ്പോ ഇപ്പൊ മനസ്സിലാവുന്നത് ആ ബാങ്കിന്റെ ഓഹരി വില മാത്രമല്ല, പസഫിക് വെസ്റ്റേൺ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിന്റെ വില അതും 38% കുറഞ്ഞു ഒറ്റ ദിവസം കൊണ്ടാണ് കേട്ടോ, 38%. ഇതുപോലെ 4-5 ബാങ്കുകളുടെ ഓഹരി വില 10, 12, 20% വെച്ച് കുറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു പകർച്ചവ്യാധി പോലെ ബാങ്കുകളുടെ തകർച്ച ഇപ്പൊ പരന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ബാങ്കിൽ നിന്ന് ഓരോ ബാങ്കിൽ. ബാങ്കിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങും. ദേ ബാങ്ക് എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം. നമ്മളെല്ലാവരും പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, ബാങ്ക് എന്ത് ചെയ്യും, ആ പണം എടുത്ത് നാട്ടിൽ വായ്പ കൊടുക്കും. അത് 2-3 വർഷം കഴിയുമ്പോഴേ തിരിച്ചു കിട്ടൂ. നമ്മൾക്ക് ബാങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ട് നമ്മുടെ പണം താ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ബാങ്കിന് തരാൻ ഉണ്ടാവില്ല പണം, ബാങ്ക് പൊളിയും. അപ്പൊ ബാങ്കിലുള്ള വിശ്വാസത്തിന് ഇളക്കം തട്ടി എന്നാണിത് കാണിക്കുന്നത്. എല്ലാ ബാങ്കുകളുടെയും ഓഹരി വിലകളിൽ ഇടിവുണ്ടായിട്ടുണ്ട്, ചിലത് വലിയ തകർച്ചയിലേക്ക്. അപ്പോൾ എന്തുകൊണ്ടാ ബാങ്കിന്റെ ഓഹരി വില ഇടിയുന്നത്? കാരണം ബാങ്കിന്റെ ഓഹരിയിൽ പണം നിക്ഷേപിച്ചുള്ളവര് ഏയ് ബാങ്കിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് കുറയാണ്, ബാങ്ക് പ്രതിസന്ധിയിലാവാൻ പോവുകയാണ് എന്ന് ചിന്തിച്ചിട്ട് അവരുടെ ഓഹരി വിറ്റഴിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഓഹരികൾ വിൽക്കാൻ വരുന്നു, വാങ്ങാൻ ആളില്ലെങ്കിൽ ഓഹരിയുടെ വില താഴും. എന്തുകൊണ്ടാണ് ഇവർക്കിങ്ങനെ ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ നിക്ഷേപകർക്ക് സംശയം വരാൻ കാരണം എന്താ? ആ സംശയം ഉണ്ടാക്കിയത് അമേരിക്കൻ സർക്കാരാണെന്നുള്ളതാണ് വലിയ തമാശ. ബാങ്കേ, ഞാൻ നേരത്തെ പറഞ്ഞു, കിട്ടുന്ന ഡെപ്പോസിറ്റ് എല്ലാം നല്ലൊരു പങ്ക് വായ്പ കൊടുക്കും. എന്നാലും ആളുകൾ ചോദിച്ചു വന്നാൽ ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കണ്ടേ? അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു ഭാഗം കാശായിട്ട് സൂക്ഷിക്കും. പക്ഷെ കാശായിട്ട് സൂക്ഷിച്ചാൽ അതിൽ നിന്ന് ബാങ്കിന് വരുമാനമൊന്നും കിട്ടില്ല. അതുകൊണ്ട് ബാങ്ക് വേറെ കുറച്ച് ഭാഗം പെട്ടെന്ന് കാശാക്കി മാറ്റാൻ പറ്റുന്ന ചില സ്വത്തുക്കളിൽ നിക്ഷേപിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബോണ്ടുകളാണ്. ബോണ്ടുകൾ എന്ന് വെച്ചാൽ നിങ്ങളൊരു ബോണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഒരു വർഷത്തേക്ക് 3% പലിശ നിജപ്പെടുത്തിയിട്ടുണ്ട്, ആ വരുമാനം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത്യാവശ്യം നിങ്ങൾക്ക് പണം വന്നു, നിങ്ങൾക്ക് ബോണ്ടാണെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം, വാങ്ങാൻ ആളുണ്ടാവും. അപ്പോൾ ബോണ്ടിന് അങ്ങനെ മാർക്കറ്റുണ്ട്. അതുകൊണ്ട് ബോണ്ടിൽ നിക്ഷേപിച്ചാൽ ഇങ്ങനെ ഗുണമുള്ളത് കൊണ്ട് ബോണ്ടിൽ നിക്ഷേപിക്കും, ബാങ്കിൽ നിക്ഷേപിക്കും, പെട്ടെന്ന് അത്യാവശ്യം വന്നാൽ ബോണ്ട് വിറ്റ് കാശാക്കാം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ, ബോണ്ടിൻ്റെ വില എന്ത് കിട്ടും? 100 രൂപയുടെ ഒരു കടപ്പത്രം ഉണ്ടെന്നിരിക്കട്ടെ, അത് വിൽക്കാൻ പോകുമ്പോൾ 100 രൂപ കിട്ടിയില്ല, 90 രൂപ കിട്ടുള്ളെങ്കിൽ ബാങ്കിന് നഷ്ടമല്ലേ? ആ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കും. കാരണം നമ്മുടെ രാജ്യത്തെ പലിശ നിരക്ക് ഉയരുകയാണെങ്കിൽ ബോണ്ടിൻ്റെ വിലയിടി. നോക്കൂ, നിങ്ങൾക്ക് കുറച്ച് പണമുണ്ട്, നിങ്ങൾക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, 10% പലിശ കിട്ടും. നിങ്ങൾക്ക് ബോണ്ടിൽ നിക്ഷേപിക്കാം, 10% കിട്ടും. പക്ഷെ എന്തെങ്കിലും കാണവശാല് റിസർവ് ബാങ്ക് പറയാണ് 20% പലിശ എന്ന് പറഞ്ഞിരിക്കട്ടെ, അപ്പൊ എന്താ സംഭവിക്കുക? ആളുകള് ഡെപ്പോസിറ്റ് ചെയ്യാനേ പോകുള്ളൂ ബോണ്ടിൽ നിന്ന്. ഈ ബോണ്ട് വാങ്ങിക്കില്ല, ബോണ്ട് വാങ്ങിച്ചാൽ 10% അല്ലേ കിട്ടുള്ളൂ. എന്നാ പലിശ നിരക്ക് ഉയർന്നു, 20% ഡെപ്പോസിറ്റ് ചെയ്യാൻ കിട്ടും.
എന്ന് വെച്ചാൽ ബോണ്ട് വാങ്ങാൻ ആളുണ്ടാവില്ല, ബോണ്ടിന്റെ വില താഴും. അങ്ങനെ അമേരിക്കയിലെ ബാങ്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന ബോണ്ടുകളുടെ വില താന്നു. ബോണ്ടുകളുടെ വില താഴുമ്പോ നാട്ടുകാർക്ക് സംശയം വരും, ഏയ് അവരുടെ ഉണ്ട് 100 രൂപയുടെ ബോണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 90 രൂപയല്ലേ ഇപ്പൊ അതിന് മൂല്യമുള്ളൂ, വല്ലതും സംഭവിക്കുമോ? അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നി തുടങ്ങിയാൽ ആളുകൾ വന്ന് അവരുടെ ഡെപ്പോസിറ്റ് പിൻവലിച്ചു തുടങ്ങും. കൂടുതൽ സുരക്ഷിതമായ ബാങ്കിൽ കൊണ്ടിടാൻ ഡെപ്പോസിറ്റ് ഇടാൻ ആയിരിക്കും പ്രവണത. അങ്ങനെ പണം ചോദിച്ച ആളുകൾ വരുമ്പോ ബാങ്കിന് കാശ് കൊടുക്കണ്ടേ, ബോണ്ട് വിൽക്കേണ്ടി വരും. ബോണ്ട് വിൽക്കേണ്ടി വരുമ്പോഴോ പലിശ നിരക്ക് ഉയർന്നു, ബോണ്ടിന്റെ വില താണു, ഫുൾ വില കിട്ടില്ല, കുറവ് വരും, നഷ്ടം വരും. ബാങ്കിന് അങ്ങനെ നഷ്ടം വരുന്ന കാണുമ്പോഴാണ് ബാങ്കിന്റെ ഓഹരി ഉടമസ്ഥര് ആ ഈ ബാങ്ക് നഷ്ടത്തിലാണല്ലോ, അതുകൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള ഓഹരി വിറ്റ് കാശാക്കാൻ പോണത്. ഇങ്ങനെ ഒരു ഏടാകൂടത്തിലാണ് അമേരിക്കൻ ബാങ്കുകൾ. എന്തിനാ ഈ പലിശ നിരക്ക് ഉയർത്തിയത്? കാരണം വിലക്കയറ്റമുണ്ട്. പലിശ നിരക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ ആളുകൾ വായ്പ എടുത്ത് സാധനങ്ങൾ മേടിക്കുന്ന കുറയ്ക്കും, അതല്ലെങ്കിൽ വായ്പയെടുത്ത് നിക്ഷേപം നടത്തുന്ന കുറയ്ക്കും. അപ്പോൾ ഒരു മാന്ദ്യം ഉണ്ടാവും, വിലക്കയറ്റം താഴും, വിലകൾ താഴും. ഇതാണ് വിലക്കയറ്റം തടയാനാ പലിശ കൂട്ടുന്നത്. പലിശ കൂട്ടുമ്പോൾ ബോണ്ടിൻ്റെ വില താഴും, ബോണ്ടിൻ്റെ വില താഴുമ്പോൾ ബാങ്കിന് നഷ്ടം വരും, ബാങ്കിന് നഷ്ടം വരുമ്പോൾ ഓഹരി ഉടമസ്ഥന്മാർ ഓഹരി വിൽക്കും. ഓഹരി പെട്ടെന്ന് എല്ലാവരും കൂടി വിൽക്കാൻ വന്നു കഴിഞ്ഞാൽ ഓഹരിക്ക് വിലയില്ലാതായി തീരും, ബാങ്ക് പൂട്ടേണ്ടി വരും. അങ്ങനെ ഇപ്പോ പസഫിക് വെസ്റ്റേൺ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് അടച്ചു പൂട്ടലിന്റെ വക്കീലായി. വേറെ 2-3 എണ്ണം ഇപ്പൊ നിര നിൽക്കുന്നുണ്ട് പുറകില്. ഇതാണ് അമേരിക്കയിലെ അവസ്ഥ. അപ്പോ ഇപ്പൊ പുതിയൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. അവിടുത്തെ റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത്, ഇത് മാത്രമല്ല, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം മാത്രമല്ല, വേറെ ചിലര് ബാങ്കുകളുടെ ഓഹരി വില ഇടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാരപ്പ? ആ അവരാണ് ഊഹക്കച്ചവടക്കാര്, ബ്രോക്കർമാര്, ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവര്. സാധാരണ ഒരു മനുഷ്യൻ ഓഹരി വാങ്ങാം, ഓഹരിയുടെ വില ഉയരുമ്പോ ഈ ഓഹരി മറച്ചു വിറ്റാൽ നേട്ടം കിട്ടും. അതിന് വേണ്ടിയിട്ടാ ഓഹരി വില ഉയരുമ്പോ നേട്ടം ഉണ്ടാക്കാനാ. പക്ഷെ പുതിയൊരു സെറ്റ് ആൾക്കാരുണ്ട്, അവര് ഓഹരിയുടെ വിലയിടിയുമ്പോ നേട്ടം ഉണ്ടാക്കാൻ നടക്കുന്നവരാ. ഇപ്പൊ അദാനി കമ്പനിക്ക് എന്ത് പറ്റിയെന്ന് നോക്കിയേ. ഹിൻഡൻബർഗ് അവർ റിപ്പോർട്ട് ഇറക്കി, അദാനിയുടെ കള്ളത്തരം മുഴുവൻ പുറത്തു വന്നു. എന്തുണ്ടായി? അദാനിയുടെ ഓഹരി വില ഇടിഞ്ഞു. പക്ഷെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തിറക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം ചെയ്തു. അദാനി വളരെ പ്രസിദ്ധമായ കമ്പനിയല്ലേ, ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ്റെ സ്വത്തല്ലേ. അപ്പോൾ അവരുടെ ഓഹരിക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. നമ്മുടെ ഹിൻഡൻബർഗ് പോയിട്ട് ലോകത്തുള്ള പല ബ്രോക്കർമാർക്കും 2 മാസം കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വിലയൊക്കെ കുറച്ച് താഴ്ത്തി ഞങ്ങൾ തന്നോളാം, എന്ത് ഓഹരി ഇത് കരാറ് വെച്ചിട്ടുണ്ട്. ഹിൻഡൻബർഗിനെ അറിയാൻ റിപ്പോർട്ട് വന്നാൽ ഓഹരി വില ഇടിയൂന്ന്. അപ്പോൾ ആ സമയത്ത് മേടിച്ചാൽ മതി, മേടിച്ചിട്ട് നേരത്തെ കരാർ എഴുതിയവർക്ക് ഉയർന്ന വിലക്ക് കൊടുക്കാം. അങ്ങനെ വില ഇടിയുമ്പോൾ, ഓഹരി വില ഇടിയുമ്പോൾ നേട്ടമുണ്ടാക്കുന്നവരെയാണ് ഷോർട്ട് സെല്ലേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഷോർട്ടിംഗ് ഇന്ന് വ്യാപകമായിട്ട് അമേരിക്കൻ ബാങ്ക് ഓഹരികൾ നടക്കുകയാണ്. അവന്മാർ വില ഇടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക ഓഹരിയുടെ, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇവന്മാരെ പിടിക്കാനായിട്ട്. ഇങ്ങനത്തെ ദുർഘടാവസ്ഥയിലാണ് അമേരിക്കൻ ബാങ്കുകൾ. എന്താ ബാങ്ക് ഇങ്ങനെ തകർന്ന്? ബാങ്കിങ് പ്രതിസന്ധി തുടർന്നു കഴിഞ്ഞാൽ അമേരിക്ക ഒരു മാന്ദ്യത്തിലേക്ക് പോകും. കഴിഞ്ഞ വാരം അമേരിക്കൻ സാമ്പത്തിക വളർച്ചയുടെ കണക്ക് വന്നു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം 1.1% വളർച്ച, ഏറ്റവും വളരെ താഴ്ന്നത്, ഭുജമായിട്ടില്ല. പക്ഷേ ഏതാനും ബാങ്ക് കൂടി പൊട്ടേണ്ടിട്ടില്ല, അമേരിക്കൻ സാമ്പത്തിക വളർച്ച ഭുജത്തിലെത്തിച്ചേരും, അമേരിക്കൻ മാന്ദ്യത്തിലെത്തും. അമേരിക്ക മാന്ദ്യം